ശരിക്കും പറഞ്ഞത് ഏഷ്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ചെടിയാണ്. അതും ഇതാ വേരിതിനുള്ളിൽ വെച്ച് ഇതുപോലെ നമ്മളൊന്ന് തിരിയാക്കി എടുത്തിട്ട് മൂക്കടങ്ങിയിരിക്കുന്നു, നീരുവീഴ്ച, അതായത് കഫം പുറത്തേക്ക് വരുന്നില്ല പക്ഷെ മൂക്കടഞ്ഞിട്ടുണ്ട്. നമസ്കാരം. വൃന്ദാവനത്തിലെ പുതിയ വിശേഷങ്ങൾ അറിയണ്ടേ? ഇപ്പോ നല്ല മഴയായി, എല്ലായിടത്തും പനി, തലവേദന, നീരുവീഴ്ച, എല്ലാവർക്കും അസുഖങ്ങളാണ് അല്ലേ മഴയുടെ പ്രശ്നങ്ങൾ കൊണ്ട്. ചിലര് പറയും തലനീരിറങ്ങിയിട്ട തലവേദനിക്കുന്നു, കഴുത്ത് വേദനിക്കുന്നു എന്നൊക്കെ പറയൂലേ. അപ്പൊ അതിനുള്ള പ്രതിവിധി എന്താന്ന് നമുക്കറിയണ്ടേ? നമ്മുടെയൊക്കെ വളപ്പില് അല്ലെങ്കിൽ വേലിയില്, വേലിയിൽ അധികം ഇല്ല എന്നുള്ളതാ സത്യം, ഉള്ള ഒരു ചെടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇതിന്റെ പേരാണ് വാദക്കൊടി. പലരും സംശയം പറയും, വാദം കൊല്ലി ഇതല്ലേ, ഇത് വാദക്കൊടിയാണോ വാദം കൊല്ലിയാണോ, പേര് കൊണ്ടുള്ള സാദൃശ്യമല്ല, ഇത് വാദക്കൊടിയാണ്. ഇത് ശരിക്കും പറഞ്ഞ തലവേദനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾക്ക്, പണ്ടൊക്കെ അണലി കടിച്ചാലുണ്ടാകുന്ന വിഷത്തിന് നീര് വറ്റാൻ വേണ്ടിയിട്ട് ഇതിന്റെ വേര് അരച്ചു പുരട്ടുമായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഇതിന് പറയുന്ന ഒരുപാട് പേരുകൾ ഉണ്ട് കേട്ടോ. അതായത് വാദക്കൊടി എന്ന് പറയും, തെറ്റിദ്ധാരണ മൂലം ചിലര് വാദം കൊല്ലി എന്ന് പറയും, തലവേദന ചെടി, കരുപ്പക്കൊടി, കുരുപ്പക്കൊടി, എരിവള്ളി, അങ്ങനെ പല പേരുകളില് ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ പറയാ, നമുക്ക് തലവേദനയ്ക്ക്, അതുകൊണ്ടാട്ടോ ഇതിനെ പലരും തലവേദന ചെടി എന്ന് പറയും കേട്ടോ. കുട്ടികള് പറയണ കേട്ടിട്ടില്ലേ, പൂവിന്റെ ഭംഗി കണ്ടിട്ട് ഇപ്പം എന്താ പറയാ, നമ്മുടെ നാഗമല്ലി ഉണ്ട്, അതും ഒരു അരയന്നത്തിന്റെ പൂവാ. അപ്പൊ കുട്ടികൾ ഇട്ടേണ പേര് അമ്മ ആ അരയന്ന ചെടി ഉണ്ടല്ലേ, അങ്ങനെ പറയും. ശരിക്കും അതിന്റെ പേര് നാഗമല്ലി. അതുപോലെ ഇതിനെ ചിലര് തലവേദന ചെടി പറയും. എന്താ കാരണം? തലവേദനയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അതെങ്ങനെയാണെന്നും കൂടി നമ്മൾ അറിയണ്ടേ? അതായത് ഇത് ശരിക്കും പറഞ്ഞാല് ഇതിന്റെ വേര്, തണ്ട്, ഇലകള് എല്ലാം തന്നെ നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കുന്നതാ കേട്ടോ. ശരിക്കും പറഞ്ഞത് ഏഷ്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ചെടിയാണ്. അതും മഴക്കാടുകളില്, നല്ല തണലുള്ള സ്ഥലത്ത്. പണ്ടൊക്കെ പറഞ്ഞ എല്ലായിടത്തും വേരുകൾ, വേലികളിൽ നിറയെ വാദക്കൊടി കാണിയിരുന്നു. ഇപ്പൊ കാണാനില്ല, കിട്ടാനില്ല. നമ്മളിങ്ങനെ തെരഞ്ഞു പിടിച്ച് സംഘടിപ്പിച്ച് ഇതുപോലെ കൊണ്ടുവച്ചിരിക്കുക കേട്ടോ. അപ്പോ ഇത് തലവേദനയ്ക്ക് എങ്ങനെയാണല്ലോ, ശരിക്കും പറഞ്ഞാല് ഇത് അരച്ച് നെറ്റിയിലിട്ടാല് തലവേദനയ്ക്ക് ശമനം കിട്ടും എന്നാണ് പറയണത്. തലവേദന കാര്യം പറയുമ്പോഴാണ് മൈഗ്രെയിൻ അല്ലേ, അതായത് ചെന്നിക്കുത്ത്, ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ചെന്നിക്കുത്ത്. എന്താ പറയാ, തീവ്ര വേദന. നമുക്ക് ചെന്നിക്കുത്തിന്റെ വേദന ഇനിയപ്പോ പറഞ്ഞാ മനസ്സിലാവാല്ലേ. പാൽപ്പായസത്തിന്റെ രുചി അറിഞ്ഞ് കഴിച്ചാലേ അറിയുള്ളൂ പറഞ്ഞ പോലെയാ ചെന്നിക്കുത്ത്. അസാധ്യാട്ടോ, നമുക്ക് ശുണ്ടി വരും, വെളിച്ചം പറ്റില്ല, ശബ്ദം പറ്റില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നിവൃത്തിയില്ല, നമുക്ക് ജോലിക്ക് പോകണ്ടേ അല്ലെങ്കിൽ മുന്നോട്ട് പോകണ്ടേ വിചാരിച്ചിട്ട് നമ്മൾ പെയിൻ കില്ലർ കഴിക്കും അല്ലേ. മെഫ്താൾ 650 അങ്ങനെയൊക്കെയുള്ള പെയിൻ കില്ലർ കഴിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ വേദന അറിയാനുള്ള സെൻസിറ്റിവിറ്റി നമ്മുടെ ആ ഞരമ്പിനെ തളർത്താണ്. അപ്പൊ നമ്മൾ വേദന അറിയുന്നില്ല, പക്ഷെ അസുഖം അവരുണ്ട് താനും. പക്ഷെ എന്താ പ്രശ്നം, നമ്മൾ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിലെ മറ്റവയവങ്ങളെയൊക്കെ അത് ബാധിക്കും. അപ്പൊ അതിനുള്ള ഒരു ചെറിയ സൂത്രവഴിയും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് അരച്ച് നെറ്റിയിലിട്ടാല് തലവേദന ശമിക്കും, ശരി തന്നെ. പിന്നെ ഇത് കൂടാതെ നമ്മൾ പല്ലുവേദനയ്ക്ക് ഇതിന്റെ വേര് വേരെടുത്തിട്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സമൂലം കുറച്ചൊന്ന് ഒന്ന് ചതച്ചിട്ട് ആ പല്ലിന്റെ ഉള്ളിൽ വെച്ച് കടിച്ചു പിടിച്ചാൽ മതി, വേദന കുറയും. പണ്ടൊക്കെ നമ്മളൊരു കമ്മൽ ചെടി എന്ന് പറയുന്ന ചെടി വയ്ക്കുമായിരുന്നു, അതുപോലെയാണത്. ഇത് ചതച്ച് നമ്മൾ വേദനയുള്ള പല്ലിന്റെ ഭാഗത്ത് വെച്ചാൽ
വലിയ വേദന മാറും. ഇനി അത് മാത്രല്ല കേട്ടോ, ഇതിന്റെ ഈ തളിരില നമ്മള് അരച്ച് പുരട്ടിയാല് ത്വക്ക് രോഗങ്ങള് സ്കിൻ ഡിസീസ് മാറും എന്നുള്ളത് വേറൊരു കാര്യം. ഇനി ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. തലവേദനയുടെ കാര്യം പറഞ്ഞതിന്റെ ഒറ്റമൂലി ഞാൻ പറഞ്ഞതല്ലേ. ഇത് വാദക്കൊടി ഇതാ കേട്ടോ, ഇതാ മഴയത്ത് നനഞ്ഞ ആകെ അഴുക്കായിട്ട് ഇരിക്കുക കേട്ടോ. ഇതിന്റെ വേരുണ്ടല്ലോ, നമ്മള് ഈ വേരൊന്ന് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയല്ല കേട്ടോ, നല്ല മൂത്ത വേര് കിട്ടണം എന്നൊക്കെയാണ്. ഞാനിപ്പോ ഇതൊന്ന് മുറിച്ചെടുക്കുകയാണേ. ഇത് നമ്മള് വേലിയിൽ നിൽക്കുകയാണെങ്കിൽ നല്ല നല്ല വേര് വീതിയുള്ള വേര് നമുക്ക് കിട്ടും. അപ്പൊ ഇതുപോലെയുള്ള വേരെടുത്തിട്ട് ഇതാ ഞാൻ ഈ മോർട്ടറിലൊന്ന് ഇതൊന്ന് ചതച്ചെടുക്കുക കേട്ടോ ചെറുതായിട്ട്. ഇത് അത്രയ്ക്ക് ഗുണമുള്ളതാണ്. നമുക്കിതിപ്പോ പലരും ഈ പെയിൻ കില്ലറിന് പകരം നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരുപാട് പെയിൻ കില്ലർ കഴിച്ചാല് നമ്മുടെ റെസിസ്റ്റൻസ് പവർ കുറയും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. എമർജൻസി കേസ് നമുക്ക് നിവൃത്തിയില്ല. നമ്മള് യാത്ര ചെയ്യാന് അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പെയിൻ കില്ലർ നിവൃത്തിയില്ല. പക്ഷെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇത് അതുപോലെ ഒന്ന് ഈ വാദക്കൊല്ലിയുടെ വേരൊന്ന് ചതച്ചെടുക്കാം. എന്തെങ്കിലും ഒരു വൃത്തിയുള്ള തുണി കേട്ടോ, ഞാൻ അതിലിതാ ചുമ്മാ ഇങ്ങനെ ഒന്ന് തിരി കെട്ടി. അപ്പൊ അതിന്റെ വേരില് നല്ല നീരൊക്കെ വന്നിട്ടുണ്ട്. വേര് ഇതിനുള്ളിൽ വെച്ച് ഇതുപോലെ നമ്മളൊന്ന് തിരിയാക്കി എടുത്തിട്ട് നമ്മുടെ മൂക്കിൽ വയ്ക്കാം. മൂക്കിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു മൂക്കടച്ച് മറ്റേ മൂക്കിൽ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ശ്വാസം വലിക്കുക. ശരിക്കും പറഞ്ഞാല് നേരെ അത് എന്താ പറയാ, ആ പോയ വഴി മുഴുവൻ നമ്മൾ അറിയാം. ശരിക്കും ഒരു ഷോക്കേറ്റ പോലെ. പക്ഷെ എന്താന്ന് വെച്ചാല് അന്നത്തെ ദിവസം ആ ഒരു വേദന ശമിക്കും എന്നുള്ളതാണ്. അത് എന്താ പറയാ, നമ്മള് മൂക്കടഞ്ഞിരിക്കുന്നു നീരുവീഴ്ച, അതായത് കഫം പുറത്തേക്ക് വരുന്നില്ല പക്ഷെ മൂക്കടഞ്ഞിട്ടുണ്ട് ഇല്ലാത്തൊരു അവസ്ഥയാണ്. നമുക്കിപ്പം എന്താ പറയാ, ഇതൊന്ന് പോയി കിട്ടിങ്ങി എന്ന് തോന്നും. അപ്പോ ഓക്കെ, നമുക്ക് മൂക്കങ്ങനെ അടഞ്ഞിരിക്കുന്ന സമയത്തും ആ ഞരമ്പുകളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് ഇത് നല്ലതാണ്. ഇതിങ്ങനെ മൂക്കില് വെച്ചിട്ട് രക്ഷില്ല കേട്ടോ, അങ്ങനെ ഒന്ന് വലിച്ചാല് നമ്മുടെ മൂക്ക് ക്ലിയർ ആവും. അതോടുകൂടെ തലവേദന ഈ ചെന്നിക്കുത്തിന്റെ വേദനയ്ക്ക് ശമനം വരുന്നതാണ്. അപ്പൊ പെയിൻ കില്ലർ കഴിക്കുന്നതിന് പകരം ഇതുപോലെ വേരെടുത്ത് ചതച്ച് ഇതിന്റെ തരികള് മൂക്കിൻ്റെ ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മള് തുണി വെച്ചിട്ട് ചെയ്യണം പറയണേ. അങ്ങനെ ഒരു മൂക്കിൽ വലിച്ചു നല്ല തീരെ. അപ്പൊ വാദക്കൊടി, അപ്പൊ വാദക്കൊടി കിട്ടാനുള്ളവര് ശേഖരിച്ചു വയ്ക്കുക. എന്തിനൊക്കെയാ ഉപയോഗിക്കുക, നമ്മള് അണല് കടിച്ചാൽ വരുന്ന നീരിന് ഇത് ഉപയോഗിക്കും. തലവേദനയ്ക്ക് അരച്ചു പുരട്ടാം. കൂടാതെ വേദന മാറാൻ ഇതിന്റെ വേര് ചതച്ച് ഒരു തിരി പോലെ മൂക്കിൽ വെച്ച് ശ്വസിച്ചു കഴിഞ്ഞാല് തലവേദന മാറിക്കിട്ടും. പിന്നെ വേര് അത്രയ്ക്ക് അത്യുത്തമാണ്. പിന്നെ നമുക്ക് ഇതിന്റെ തണ്ട് അരച്ച് പുരട്ടിയാല് ഇപ്പറഞ്ഞ നീരിനൊക്കെ നല്ലതാണ്. അപ്പൊ എല്ലാവർക്കും വാദക്കൊടി മനസ്സിലായി തോന്നുന്നു. വാദക്കൊല്ലി വേറെ, വാദക്കൊടി വേറെ, രണ്ടും നമ്മൾ കൂട്ടി യോജിപ്പിക്കരുത് കേട്ടോ. കാരണം പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇതല്ലേ മാഡം വാദക്കൊല്ലി, വാദക്കൊടി പറഞ്ഞിട്ട് വാദക്കൊല്ലി വാങ്ങിക്കും. വാദക്കൊല്ലി വാദത്തിന്, വാദക്കൊടി ശരിക്കും പറഞ്ഞാ അതിന്റെ പേര് പോലെ തന്നെ തലവേദന, ശരി തലവേദനയ്ക്കാണ്. ഇപ്പൊ പിന്നെ അണലിയുടെ പ്രശ്നമൊന്നുമില്ല, പാമ്പ് കടിച്ചാൽ നമ്മള് ഹോസ്പിറ്റലിൽ പോകും. അപ്പോ പല്ല് വേദനയ്ക്ക് പിന്നെ തലവേദനയ്ക്ക് അത്യുത്തമാണ്. ഈ സംശയമൊന്നുമില്ലാലോ. ഇനിയൊരു സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ അതിൽ കാണിക്കുന്നുണ്ട്, ചോദിക്കുക.
നമ്മള് ഇനി ഇതുപോലെയുള്ള ഇനിയും കേട്ട് ഒരുപാട് ഔഷധ സസ്യങ്ങൾ. അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്റെ മൂക്ക് നല്ല ക്ലിയർ ആയിട്ടോ. അപ്പോ നമുക്ക് എന്താ പറയാ, നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കാനുള്ള എന്താ പറയാ, നമ്മുടെ ബുദ്ധിമുട്ടിന് എമർജൻസി ട്രീറ്റ്മെന്റിനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്താ പറയാ, ഈ പ്രകൃതിയില് എന്റെ വീട് കണ്ടില്ലേ, ഈ വൃന്ദാവനം നിറയെ ചെടികളാണ്. അപ്പം നമ്മള് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഇതാണ് വാഴപ്പൊരി. നല്ല സുഖം, ശരിക്കും പറഞ്ഞാൽ അതിന്റെ നീര് പോയ വഴിയൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്തൊരു ഔഷധ സസ്യമായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വരും. അപ്പൊ ഇതെല്ലാവരും മറ്റുള്ളവരിലേക്ക് അറിവുകൾ പകർത്താ. കൂടാതെ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, വൃന്ദാവനം കാണാൻ വരിക. ഇതൊരു കണ്ണന്റെ വൃന്ദാവനം പോലെ ആക്കിയെടുക്കണം. എന്താ പറയാ, ഒരുപാട് ഔഷധ സസ്യങ്ങളെ കൊണ്ട് നിറയ്ക്കണം എന്നൊക്കെ എനിക്ക് മോഹമുണ്ട്. മോഹിച്ച പോരാ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനെയും മാത്രമേ എനിക്ക് അതിന് സാധിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.